ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞു അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മളിവിടെ കുമ്പളങ്ങ മോര് കാച്ചിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മുറി നാളികേരം, 6 ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1 നുള്ള് ഉലുവ, 2 നുള്ള് കുരുമുളക്, 2 നുള്ള് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മോര്, 1 കഷ്ണം കുമ്പളം, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. കുമ്പളങ്ങ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേവിച്ചെടുക്കുക. നന്നായി കുമ്പളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളകും 1 തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി തിളക്കാനായിട്ട് അനുവദിക്കുക. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവിട്ട് കൊടുക്കുക. നാളികേരവും കുരുമുളകും ഉലുവയും എല്ലാം കൂടെ എടുത്ത് വെച്ചില്ലേ, അത് അരച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നല്ല പോലെ അത് തിളപ്പിക്കുക. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മോരൊഴിച്ച് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് അധികം തിളക്കാനൊന്നും പാടില്ല. ചെറുതായി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കറി നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. ഇപ്പം നന്നായി കറി പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. രണ്ട് തണ്ട് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 നുള്ളുലുവയും കുറച്ച് കടുകും ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ 1 തണ്ട് വേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇപ്പോൾ വേപ്പിലയും വറ്റൽമുളകും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പാകമാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല നിറവും മണവും രുചിയും ഉള്ള കറിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ഓണത്തിനിത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.